ഗുഡ് മോർണിംഗ് വെസ്റ്റ് ജെൻസ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മെയിൻ മൊബൈൽ ആപ്ലിക്കേഷനായിരിക്കുന്ന വെസ്റ്റീറ്റ് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന മൊബൈൽ ആപ്പിൻ്റെ ചില ഉപയോഗക്രമങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്പ് തുറന്നു കഴിയുമ്പോൾ നമ്മുടെ പേര് കാണാം ഒപ്പം തന്നെ നമ്മുടെ ഐ നമ്പർ കാണും അതാണ് നമ്മുടെ മെയിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഷീറ്റിൻ്റെ തൊട്ട് താഴെ നമുക്ക് മൈ പി വി ഗ്രൂപ്പ് പി വി നെറ്റ്വർക്ക് ഈ മൈ പി വി ഗ്രൂപ്പ് പി വിയിലും അതാത് മാസങ്ങളിൽ എടുക്കുന്ന പി വി മാത്രമാണ് മുന്നിൽ കാണിക്കുന്നത് അതിൻ്റെ പിന്നീടുള്ള നമ്മൾ നേരത്തെ എടുത്ത പി വി എല്ലാം അറിയണമെങ്കിൽ ഈ മൈ പി വിയിലോ ഗ്രൂപ്പ് പി വിയിലോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി വേറൊരു ഷീറ്റ് തുറന്നു വരും ഇതുവരെയുള്ള എല്ലാ പി വിയും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും ഇതിൽ എല്ലാ മാസവും അവസാനത്തിങ്കിൽ ആയിരിക്കും കാണിക്കുന്നത് പിന്നെ അടുത്ത മാസം തുടങ്ങുമ്പോൾ അതിൻ്റെ പി വി എടുക്ക ഗ്രൂപ്പ് പി വി നമ്മുടെ ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ആ പി വി കാണിക്കും നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുന്ന പി വി ആണെങ്കിൽ മറു സൈഡിൽ മൈ മൈ പി വി എന്ന സ്ഥാനത്ത് കാണിച്ചു തരും അതാണ് ഈ മൈ പി വി ഗ്രൂപ്പ് പി വി ഇനി നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കീഴിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ മൈ നെറ്റ്വർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ നേരെ ഡൗൺലൈൻസ് ആയിട്ടുള്ള അവരുടെ പേര് വിവരങ്ങൾ മാത്രമേ അവിടെ കാണിക്കുകയുള്ളൂ വീണ്ടും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ പേര് കാണുമ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ആരോ പോലെ ഒരു ചിഹ്നമുണ്ട് ആ ചിഹ്നം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഷീറ്റ് തുറന്നു വരും അവരുടെ ഏകദേശ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതിന് താഴെയായിട്ട് നമ്മൾ മുകളിലേക്ക് നീക്കി കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡൗൺലൈൻ എന്ന് കാണാൻ സാധിക്കും ഡൗൺലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ കീഴിൽ നേരിട്ട് എത്ര പേരും ജോയിൻ ചെയ്തിട്ടുണ്ട് അത് കാണിച്ചു തരും വീണ്ടും അവരുടെ താഴേക്ക് ഇതുപോലെ തന്നെ തുറന്ന് താഴേക്ക് ഡൗൺലൈൻ ഡൗൺലൈൻ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവരുടെ കീഴിൽ കീഴിൽ ചേർന്നിരിക്കുന്നവരെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് നേരെ താഴെയുള്ളവരെ മാത്രമേ നമുക്ക് ആദ്യത്തെ ഷീറ്റിൽ കാണിച്ചു തരിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ പേരോ ഉള്ളെന്നല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ താഴേക്ക് വേറെ ആളുണ്ട് പക്ഷെ നമ്മുടെ നേരെ ഡൗൺലൈൻസിനായിരിക്കും കാണിക്കുക എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് നമ്മുടെ പേരിൻ്റെയും ഈ മൈ പി വിൻ്റെയൊക്കെ താഴെയായിട്ട് റെഫറെ ഫ്രണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ റെഫർ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റഫറൽ കോഡാണ് വരുന്നത് പലപ്പോഴും നമ്മളുടെ പുതിയ ആളെ ചേർക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ചോദ്യമാണ് റഫറൽ കോഡ് അല്ലെങ്കിൽ നമ്മുടെ വാലീഡ് അബ്ലൈൻ ഐ ഡി എന്ന് പറയുന്നു അപ്പോൾ ആ റഫറൽ കോഡ് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് റഫറൽ കോഡ് അവിടെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പേരിൻ്റെയൊക്കെ വലത് സൈഡായിട്ട് വലത് സൈഡ് മുകളിൽ ഒരു ആരോ വള ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് ഇത് റീഫ്രഷാണ് നമ്മുടെ പി വി ഒക്കെ കയറാതെ വരുമ്പോൾ നമുക്ക് ചും ഇടയ്ക്ക് നമ്മൾ ആ റീഫ്രഷിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി വി ഒക്കെ നമ്മൾ അന്നേരം നമ്മുടെ ആപ്പ് ആപ്പൊന്ന് റീഫ്രഷായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മുടെ ആണ് ഇടക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അടുത്തത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു മൂന്ന് വട്ടത്തിൽ ഒരു മൂന്ന് മൂന്ന് ഡോട്ടും അതിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ആരോ അതായത് ഷെയറിൻ്റെ ഒരു ചിഹ്നമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഷെയർ ചെയ്യാനുള്ളതാണ് ഈ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ മൊബൈൽ ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൊബൈൽ ആപ്പിൻ്റെ ഫ്രണ്ട് പേജാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യയിലൂടെ പോകുന്നത് അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ഏത് എവിടെ ഏത് രീതിയിലാണോ നമുക്ക് കൊടുക്കേണ്ടത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് നമുക്ക് മെസ്സഞ്ചർ വഴിയാണെങ്കിലും മെസ്സെഞ്ചറ് വാട്സപ്പോ ഫേസ്ബുക്കോ ഏത് രീതിയിലും അവിടെ ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കത് കോപ്പി ചെയ്യാനുള്ള അവസരം സാധ്യത അവിടെയുണ്ട് ഒപ്പം നമുക്ക് ഷെയർ ചെയ്യാം സേവ് ചെയ്ത് നമ്മുടെ ഗ്യാലറിയിലേക്ക് ഇടാം അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് സേവ് ചെയ്താൽ നമ്മുടെ ഗ്യാലറിയിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഷെയർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഈ മൊബൈൽ ആപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലത്തെ സൈഡിലായിട്ട് വെസ്റ്റേജ് എന്നെഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് ചേർന്ന് ഒരു മൂന്ന് വര നമുക്കവിടെ കാണാൻ കഴിയും ഈ ലൈനിൽ നമ്മൾ ലൈൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മൈ പ്രൊഫൈൽ എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം അവിടെ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ചിലത് മാത്രമേ എടുത്ത് ഞാൻ പറയുന്നുള്ളൂ മൈ പ്രൊഫൈൽ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ കഴിയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പുറത്തെ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ബാങ്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബാങ്കിൻ്റെ ഐ ഡി നമ്പറും ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും പാൻ കാർഡിൻ്റെ നമ്പറും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്കവിടെ തൊട്ട് താഴെ തന്നെ മൈ കെ വൈ സി ഉണ്ട് മൈ കെ വൈ സിയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ അഡ്രസ് പ്രൂഫ് ചെയ്യാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നമ്മുടെ താഴെയുള്ള ഡൗൺലൈൻസിൻ്റെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിലും നമുക്ക് ഡൗൺലൈൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കാണാം അത് ഓപ്പൺ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരുടെ ഐ ഡി നമ്പർ അവിടെ അടിച്ചു അടിച്ചുകൊടുത്ത് നമുക്ക് അവർക്ക് കെ വൈ സി ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ കൺസിസ്റ്റൻസി ഓഫർ എടുക്കുന്നവരാണെങ്കിൽ മൈ കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്ന സ്ഥാനത്ത് പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൺസിറ്റൻസി എത്ര എത്രയായി ഏതു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതാണ് ഇനി തൊട്ടടുത്താഴെ മൈ വൗച്ചേഴ്സ് അവിടെ പ്രൊഡക്റ്റ് വൗച്ചറുണ്ട് ബോണസ് വൗച്ചറുണ്ട് അവിടെ പോയി നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനി നമുക്ക് തരുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് വൗച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ബോണസ് വൗച്ചർ എന്ന് പറയുന്നത് നമുക്ക് പൈസയായിട്ട് കിട്ടേണ്ടതാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ചെറിയ പൈസയൊക്കെ ഉള്ളെങ്കിൽ അവിടെ ബോണസ് വൗച്ചറായിട്ട് അവിടെ വന്നു കിടക്കും നമുക്ക് ആ വൗച്ചറും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സാധനം വാങ്ങാവുന്നതാണ് നമ്മൾ കമ്പനിയുടെ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലാണ് പ്രൊഡക്റ്റ് വൗച്ചറും ബോണസ് വൗച്ചറും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് വെസ്റ്റീറ്റ് ബ്രാഞ്ചസ് വെസ്റ്റ് ഈജ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് ചീജിൻ്റെ എവിടെയെല്ലാമാണോ കമ്പനി ഉള്ളത് അവിടെയെല്ലാമുള്ള അഡ്രസ്സുകൾ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും രാജ്യം കൊടുക്കുക നമ്മുടെ സംസ്ഥാനം കൊടുക്കുക ഡിസ്ട്രിക്ട് കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് കൊടുത്താൽ മതി സ്റ്റേറ്റ് കൊടുത്താൽ മതി അന്നേരം തന്നെ അവിടെ വരുന്നത് അവിടെ ഒരു ഷീറ്റ് തുറന്നു വരും അതിൽ തന്നെ നമുക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ട് സ്റ്റേറ്റ് വൈസ് ഒക്കെ നമുക്ക് അവിടെയും കാണാൻ കഴിയും അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് കിട്ട കിട്ടുന്നതായിരിക്കും ആദ്യത്തെ ഷീറ്റ് തന്നെ തുറന്നു വരുമ്പോൾ ചിലപ്പോൾ ബ്ലാങ്ക് ആയിരിക്കും അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഡിസ്ട്രിക്റ്റിലുള്ള അഡ്രസ്സ് നമുക്ക് ലഭ്യമാകും അടുത്തത് നമുക്ക് ന്യൂ മെമ്പർ റജിസ്ട്രേഷൻ ആണ് ഈ ന്യൂ മെമ്പർ രജിസ്ട്രേഷൻ നമുക്ക് നേരിട്ട് മെയിൻ പേജിൽ നിന്നും ചെയ്യാം ഇവിടെ നമുക്ക് പുതിയ മെമ്പേഴ്സിന് ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഷീറ്റ് പോയി തുറന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടതായ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഷീറ്റ് തുറന്നു വരും അത് നമുക്കത് ഫില്ല് ചെയ്താൽ അവിടെ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ചേഞ്ച് പാസ്വേഡ് പാസ്വേഡ് നമുക്ക് നമ്മുടെ നിലവിൽ കമ്പനി തരുന്ന പാസ്വേഡ് നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ ശീരമായിരിക്കുന്ന എപ്പോഴും ഓർത്തിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പാസ്വേഡ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് നിലവിൽ കമ്പനി തന്ന പാസ്വേഡും നമുക്ക് മുമ്പിൽ നമുക്ക് പുതിയതായിട്ട് ചേർക്കേണ്ട പാസ്വേഡും അതിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തത് ഷെയർ ആപ്പ് വിത്ത് നെറ്റ്വർക്ക് അതായത് നമ്മുടെ ഈ മൊബൈൽ ആപ്പ് മറ്റ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ലിങ്ക് കിട്ടും ആ ലിങ്ക് നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താൽ മതി അവർക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി അവർക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ലിങ്കാണ് അത് നമുക്ക് ഇതേപോലെ തന്നെ ഷെയറിൽ നമ്മുടെ വാട്സപ്പ് വഴി ഏത് രീതിയിൽ വേണേലും നമുക്ക് വിടാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ നമുക്ക് ലഭ്യമാണ് ഇനി നമുക്ക് ഈ ആപ്പിൻ്റെ ഏറ്റവും താഴെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഡാഷ് ബോർഡ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് പേജ് ആണ് നമ്മുടെ മൈ പി വി ഗ്രൂപ്പ് പി വി ഒക്കെ കാണുന്ന സ്ഥലമാണ് അപ്പം അത് നമ്മൾ ഓൾറെഡി തുറന്നായിരിക്കും ഇരിക്കുന്നത് അത് നമ്മൾ നേരെ നമ്മൾ വിരൽ കൊണ്ട് മുകളിലേക്ക് നീക്കുകയാണെങ്കിൽ താഴെ താഴേക്ക് നമുക്ക് പ്രൊഡക്റ്റുകളെ പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും എല്ലാ പ്രോഡക്റ്റുകളും അതിൻ്റെ വിലയും അതിൻ്റെ എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് എന്നുള്ളതാണ് ഈ ഷോപ്പിംഗ് എന്നുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ പ്രൊഡക്റ്റും നമുക്ക് അവിടെ കാണാൻ കഴിയും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഈ പ്രൊ അതിങ്ങനെ നമ്മൾ വിരലും കൊണ്ട് നീക്കി അതിൻ്റെ താഴെ അറ്റത്ത് ഏറ്റവും താഴെ വരുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും ചില ആപ്പിൽ പച്ച നിറത്തിലായിരിക്കാം കാണുന്നത് ഷെയർ പ്രൊഡക്ട്സ് കാറ്റ് കാറ്റലോഗ് വിത്ത് യുവർ ഫ്രണ്ട്സ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസങ്ങളിലും കമ്പനി അപ്ഡേറ്റ് ചെയ്യുന്ന നൂറിൽ കൂടുതൽ ചിലപ്പോൾ നൂറ് പേജ് ആയിരിക്കാം നൂറ്റി നാൽപ്പത് പേജ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അത്രയും പേജ് ലടങ്ങുന്ന നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ കാറ്റലോഗ്സ് ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഒരാൾക്ക് നമ്മൾ അയച്ചു കൊടുക്കണമെങ്കിൽ ഒരാൾ പ്രൊഡക്റ്റ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് മൊബൈലിൽ നമുക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പി ഡി എഫ് ഫയലായിട്ട് ഇതിൻ്റെ ലിങ്കാണ് ഈ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്താൽ മതി ഈ ലിങ്ക് അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ചോദിക്കും വാട്സപ്പിൽ ചെന്ന് അവരുടെ പേര് സെലക്ട് ചെയ്ത് അവരുടെ ഇതിൽ ഓക്കെ അടിച്ച് കഴിയുമ്പോൾ ആ ലിങ്ക് അവരിലേക്ക് പോകും അവരത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന കാറ്റലോഗാണ് നമുക്കവിടെ കിട്ടുന്നത് അപ്പോൾ അതൊരു നല്ലൊരു ഉപകാരമാണ് പലപ്പോഴും നമ്മൾ ഫോണിൽ ക്ലീ കീപ്പ് ചെയ്ത് അതൊക്കെയാണ് ഫോർവേഡ് ചെയ്യുന്നത് എന്നാൽ ഇത് അപ്ഡേറ്റ് ആയിട്ട് ഈ മാസം ഇതിപ്പോൾ ജൂൺ മാസമാണ് ഈ ജൂൺ മാസത്തിലെ അപ്ഡേഷൻ അടങ്ങിയ കാറ്റലോഗാണ് നമുക്ക് കിട്ടുന്നത് അതൊരു വളരെ ഒരു ഗുണമാണ് നമ്മൾ പലരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യവും കൂടിയാണത് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് കാറ്റലോഗ് കിട്ടുന്ന രീതി പിന്നെ നടുക്ക് അതിൻ്റെ സെർച്ച് ചെയ്യാൻ ഒരു കണ്ണാടി പോലെയുള്ള ഒരു സാധനം അത് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഐറ്റംസ് വേണ്ടതെന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ ഇപ്പം റൈസ് ബ്രാൻ ആണ് ആർ ഐ സി എന്ന് പറഞ്ഞ് പറഞ്ഞടിച്ചുകഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ആ അതിലടങ്ങിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ സ്കീംസ് സ്കീംസ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കമ്പനി പുതിയ ഓഫറുകളും സ്കീംസുകളും വിട ചെയ്യാറുണ്ട് അതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഏതെല്ലാം ഓഫറുകളാണ് എന്തെല്ലാം സ്കീംസുകളാണ് കമ്പനി നമുക്ക് ഈ മാസങ്ങളിൽ തന്നിട്ടുള്ളത് എന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും ആ സ്കീംസിൽ നമുക്ക് കിട്ടും ഇനി ലാസ്റ്റ് അങ്ങനെ അറ്റത്ത് നോക്കി മൈ കാർട്ട് എന്ന് പറയും ഇത് മൈ കാർട്ടെന്ന് പറയുന്നത് നമ്മൾ പ്രൊ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് എണ്ണമൊക്കെ നോക്കി അതിനകത്ത് നമ്മൾ പ്രൊഡക്റ്റുകൾ എടുത്തു കഴിയുമ്പോൾ തന്നെ അതിനോട് തൊട്ട് താഴെ തന്നെ മൈ കാർട്ട് എന്ന് കാണാം അതല്ല എങ്കിൽ ഈ കാർട്ടിലോട് ചേർന്നിട്ടുള്ള ഒരു ചിഹ്നമുണ്ട് നമ്മുടെ ഒരു ബാസ്ക്കറ്റിൻ്റെ ചിഹ്നമുണ്ട് ആ ബാസ്ക്കറ്റിൻ്റെ ചിഹ്നം മുകളിൽ കാണും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഈ മൈ കാർട്ടിലേക്ക് പോയി കിടക്കും അവിടുന്ന് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു ആകെ മൊത്തം എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വിവരണമാണ് ഒരു ബേസിക് വിവരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നിരിക്കുന്നത് പലപ്പോഴും പലവരും സംശയങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസും ഇങ്ങനെ വേറെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ സ്റ്റോർ പിക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാതെ നമുക്ക് അവരുടെ മൊബൈൽ ആപ്പ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെ അവരെ ഇതില്ലാത്ത ജോയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ട് അപ്പം നിങ്ങളതെല്ലാം പോകണം പോയി കാണണം മറ്റുള്ളവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ത്തിന് വളരെയധികം നന്ദി എല്ലാവർക്കും വിഷ് യു വെൽത്ത്